പക്ഷെ അതിന് മുമ്പ് അതിന് ശേഷമൊക്കെ ജഡ്ജിമാർ എപ്പോഴും വളരെ ഗൗരവത്തോടെ കൂടി ഇരിക്കുന്നവരാണ്. വർഷത്തിന് മേലെ ഒരു മമ്മൂട്ടം മകൻ മരിച്ചിട്ട് മമ്മൂടെ മകൻ മരിച്ചിട്ടുള്ളൊരു അഭിനയിക്കുന്ന ഒരു സീൻ. അപ്പൊ ഇതുവരെ തന്നെ ഡയലോഗ് എന്ന് പറഞ്ഞിട്ട് അവിടെയാണ്. അപ്പൊ ഇത് ഇങ്ങനെ തന്നെ റിഹേഴ്സൽ ചെയ്തിരുന്നു. പക്ഷെ മമ്മൂക്ക് അത് കഴിഞ്ഞിട്ടും നമുക്കത് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോയി. അഭിനേതാവ് നിലയ്ക്ക് നല്ല സ്ക്രിപ്റ്റ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് അതിൻ്റെ മുകളിൽ പെർഫോം ചെയ്യാൻ പറ്റും. ഹായ് ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ടു ഫിലിം വിവിറ്റ് മലയാളം. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് നമ്മൾ ഈ പുണ്യാള ഗർഭത്തീസ കണ്ട് നമ്മൾ ഒരിക്കലും മറക്കാത്തൊരു ക്യാരക്ടറാണ്. എനിക്ക് പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്ന ഒരു ക്യാരക്ടറാണ് നമ്മളെ ജഡ്ജി ആയിട്ടുള്ള സുനിൽ ചേട്ടനെ ഒരിക്കലും നമ്മൾ മറക്കില്ല. അപ്പോൾ സുനിൽ സുഗതയാണ് നമ്മുടെ കൂടെയുള്ളത്. ചേട്ടാ വെൽക്കം. താങ്ക് യു ചേട്ടാ. പുതിയ ഏറ്റവും പുതിയ സിനിമകൾ തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ പൊതുകാലം പറഞ്ഞിട്ടുള്ള സിനിമയുടെ വിശേഷങ്ങളായിട്ടുള്ളത്, അപ്പോൾ എന്താ ഈ പേരും തന്നെ ഭയങ്കരമായിട്ട് പുതുന്തല ഒരു യാഥാ ജീവിച്ചിരുന്ന ഒരാളുടെ ഒരു ഇരട്ട പേരായ അത് പറഞ്ഞല്ലോ. അതിനൊരു യഥാർത്ഥ സംഭവത്തെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്യാരക്ടറാണ് അത്. ആ പേര് തന്നെ ഒരു വ്യത്യസ്തമായ ഒരു പേരാണ്, ഒരു വ്യത്യസ്തമായ സിനിമയാണ്. അതൊരു സാഹചര്യങ്ങളൊരു മനുഷ്യനെ എങ്ങനെ മാറ്റി തീർക്കുന്നു എന്നുള്ള ഒരു വിധിയുടെ വിളയാട്ടം എന്നൊക്കെ പറയില്ല, അത് തരത്തിലുള്ള ഒരു ഒരു ഇതാണ് ഡീൽ ചെയ്യുന്നത്, തീമാണ് ഡീൽ ചെയ്യുന്നത്. ഇപ്പൊ എനിക്ക് ഞാൻ നേരത്തെ പറയുള്ളൂ, പുണ്യാളഗർഭത്തീസിലെ ജഡ്ജ് എന്ന് പറയുന്ന ക്യാരക്ടർ, ഈ ആദ്യ ക്യാരക്ടർ വരുമ്പോഴത്തേക്കും നമുക്ക് അത് മനസ്സിലിങ്ങനെ തങ്ങി നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പോൾ മറ്റേ ജോയി താക്കോളിക്കാരൻ എന്നെനിക്കൊരു വീഡിയോ തെറ്റാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈ ആ ഒരു ജേണി ഒക്കെ എങ്ങനെയാണ്? ചിലരുടെ ഓട്ടബിൾ ആയിട്ടുള്ള ക്യാരക്ടർ ചെയ്യുമ്പോഴാണ് നമ്മൾ ഈ രഞ്ജിത് ശങ്കർ സിനിമകളിലാണ് ചേട്ടന്റെ ഒരു ഏറ്റവും ബെസ്റ്റ് വന്നിരിക്കുന്നത്. അല്ല അങ്ങനെ പറയല്ല, പക്ഷേ രഞ്ജിത്തിന്റെ സിനിമകൾ എനിക്ക് വളരെ വ്യത്യസ്തമായ ക്യാരക്ടറുകൾ കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ മോളി ആൻഡി റോക്സ് എന്ന് പറഞ്ഞ സിനിമയായാലും അതേപോലെ വർഷം എന്ന് പറഞ്ഞ സിനിമ വളരെ വ്യത്യസ്തമായ ഒരു ക്യാരക്ടറാണ്. ഒരു അസുഖം ബാധിച്ച ഒരു കുട്ടിയുടെ അച്ഛനായിട്ടുള്ള ക്യാരക്ടർ. ഇപ്പൊ പുണ്യാള ഗർഭത്തീസ് പിന്നെ. അപ്പൊ നമുക്ക് ഒരു ഒരു അഭിനേതാവ് നിലയ്ക്ക് നല്ല സ്ക്രിപ്റ്റ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് അതിന്റെ മുകളിൽ പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതിന് വളരെ വളരെ വ്യക്തമായി എഴുതിയ ഒരു ക്യാരക്ടർ. ആ ക്യാരക്ടറും ഒരു റിയൽ പേഴ്സണെ ബേസ് ചെയ്തിട്ടുള്ള ഒരു റോൾ, അങ്ങനത്തെ ഒരു ജഡ്ജ് ഉണ്ട്. പിന്നെ നമ്മുടെ സിനിമകളിൽ ഒരുപാട് ജഡ്ജിമാരെ കണ്ട് വളരെ ഗൗരവത്തോടുകൂടി ഇരിക്കുന്ന ഒരു വളരെ തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്യാരക്ടർ. അത് കഴിഞ്ഞിട്ടാണ് കുറച്ച് ജഡ്ജിമാരെ കുറച്ചുകൂടി ആയിരിക്കും. പണ്ട് നമ്മളിങ്ങനത്തെ ഒരു ജഡ്ജിനെ കണ്ടിട്ട് സ്പടികൻ സിനിമയിൽ ശങ്കരാടിച്ചേട്ടൻ. പക്ഷെ അതിന് മുമ്പ് അതിന് ശേഷമൊക്കെ ജഡ്ജിമാർ എപ്പോഴും വളരെ ഗൗരവത്തോടു കൂടി ഇരിക്കുന്നവരാണ്. ഞാനിത് കഴിഞ്ഞിട്ട് പല സിനിമകളിലും ജഡ്ജിമാരെ കുറച്ചും കൂടി തമാശ ഒക്കെ ചെയ്യുന്ന ജഡ്ജിമാരെയൊക്കെ പല സിനിമകളിൽ അവതരിപ്പിച്ചു കണ്ട്. അപ്പൊ ഇതും പറഞ്ഞല്ലോ, ഇത് ശരി, നമ്മള് യാഥാർത്ഥ ജീവിതത്തിൽ അവരെങ്ങനെ എത്ര ഗൗരവക്കാരുണ്ട്, അവരും സാധാരണ മനുഷ്യന്മാരൊക്കെ തന്നെയാണ്, തമാശ പറയുകയും ചോദിക്കുകയും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആളുകളാണ്. അപ്പൊ അതൊക്കെ ആയിരിക്കും ആ സിനിമ. പിന്നെ രഞ്ജിത് ശങ്കരയില് നമുക്ക് സ്വാതന്ത്ര്യം തരുന്നു ഡയറക്ടർ. പിന്നെ വേറെ സംഭവം ചേട്ടന് ചില നെഗറ്റീവ് ഷെയ്ഡുള്ള വേഷങ്ങളുണ്ടാവും. അപ്പൊ ചേട്ടനെ വിസ്മയിപ്പിച്ചുകൊണ്ട് ഇപ്പൊ നെഗറ്റീവ് ഷെയ്ഡ് എന്ന് പറയുന്നത് സ്വപ്ന സഞ്ചാരിയിലെ ഒരു ക്രൂരമായിട്ടുള്ള ഒരു ഇച്ചിരി ഹാർഡായിട്ടുള്ളവൻ. അപ്പൊ ഈ നെഗറ്റീവും തുടങ്ങിയിട്ട് പിന്നെ നമ്മൾ വന്നത് ചേട്ടൻ ഒരുപാട് കണ്ട ക്യാരക്ടർ റോൾസിൽ കുറച്ചുകൂടെ കോമഡി. അപ്പൊ ചേട്ടൻ ഏതാണ്ട് കുറച്ചുകൂടി ഇഷ്ടമുള്ളൊരു അങ്ങനെയല്ല, നമ്മളൊരു അഭിനേതാവിലേക്ക് എല്ലാ തരത്തിലുള്ള വേഷങ്ങളും ചെയ്യാൻ ശ്രദ്ധിക്കുന്നു. പക്ഷെ ഞാനിപ്പോ ഇങ്ങനെ ഒരു കോമഡി ജോണറുള്ള സിനിമകളാണ് അധികം ചെയ്യുന്നത്, ക്യാരക്ടർ കോമഡി ഫ്ലേവേഴ്സുള്ള സിനിമ. വ്യത്യസ്തമായ സിനിമകൾ ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞ മോളി ആൻഡി റോക്സ് എന്ന സിനിമ, ഇപ്പൊ ഈ വർഷം എന്ന് പറഞ്ഞ സിനിമ, കുറച്ച് സിനിമകൾ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഈ കോവിഡ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് അറിയാം, ഇപ്പൊ സിനിമകൾ ഈ കോവിഡിന്റെ ഇടയിൽ ഷൂട്ട് ചെയ്ത സിനിമകളൊക്കെ റിലീസിന് വരുന്ന സമയം കൂടിയാണ്. അപ്പൊ ഈ ഒരു കാലയളവ് എന്ന് പറയുമ്പോഴത്തേക്കും സിനിമയുടെ ഒരു ഒരുപാട് മാറിയിട്ടുണ്ട്. ഇപ്പൊ ചേട്ടൻ സിനിമ തുടങ്ങുമ്പോഴാണ് ഒരു നെക്സ്റ്റ് ഒരു ന്യൂ ജനറേഷൻ സിനിമകൾ വരുന്നത്. ഇപ്പൊ അതിപ്പോ ട്രാൻസ്ഫോം ചെയ്യാൻ എങ്ങനെയാണ്, ഇങ്ങനെ ഓടിപ്പിടിക്കാൻ പറ്റുന്നുണ്ടോ ഇപ്പോ ന്യൂ ജൻ സിനിമകൾ എന്ന് പറയുമ്പോഴത്തേക്കും? എനിക്ക് ഓടിപ്പിടിക്കാനോ? ഞാൻ അങ്ങനെ ഒരു ഓടിപ്പിടിക്കേണ്ട ആവശ്യമൊന്നും നമുക്ക് തോന്നിയിട്ടില്ല. ഓടിപ്പിടിക്കുന്നത് നമുക്ക് വരാനുള്ള സാധ്യതകൾ വന്നോളൂ. അപ്പൊ നമ്മളെ തേടി വരുന്ന സിനിമകളാണ് നമ്മൾ ചെയ്യുന്നത്, അല്ലാണ്ട് ഭയങ്കര ഒരു ഓടിപ്പിടുത്തൊന്നുമില്ല. പത്തൊമ്പതാം നൂറ്റാണ്ട് വരുന്നുണ്ട്. പത്തൊമ്പത് നൂറ്റാണ്ട് പറയുമ്പോ ഇതിനു മുമ്പ് ചേട്ടൻ മറ്റേ ഇതിൽ ചെയ്തായിരുന്നു, നമ്മളെ കായംകുളം കൊച്ചുണ്ടായിരുന്നു. അപ്പോ വിനയൻ സാർ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ആക്ടറിന്റെ ഭയങ്കര ബെസ്റ്റ് എടുക്കുന്ന ഒരാളാണ്. അതെ അതെ, വിനയൻ സാർ ഭയങ്കര ഒരു ക്രാഫ്റ്റ് മാനാണ്. അപ്പോ എങ്ങനെയായിരുന്നു ആ ഒരു സിനിമ? അത് വളരെ വ്യത്യസ്തമായിട്ട് വളരെ ഒരു വാസ്റ്റായ ഒരു ക്യാൻവാസ് ആണ്. പത്തൊമ്പതാം നൂറ്റാണ്ട് ഒരുപാട് നടന്ന് നടി നടന്മാര് 1000, 1000 ഒക്കെ ജൂനിയർ ആർട്ടിസ്റ്റ് അങ്ങനെയൊക്കെ ആയിട്ട് വളരെ. അപ്പൊ നമ്മള് വിനയൻ സാർ എന്ന് പറഞ്ഞ അയാളൊരു ക്രാഫ്റ്റ് മാൻ, അദ്ദേഹത്തിന്റെ ഒരു ക്രാഫ്റ്റ് മാൻഷിപ്പ് നമുക്ക് മനസ്സിലാക്കുന്ന ഒരു സിനിമയാണ്. ഞാൻ പലതരം ആളുകളെ സംവിധായകരുടെ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഡിജിറ്റൽ ടെക്നോളജി വന്ന സ്ഥിതിക്ക് ഫിലിമിന്റെ ആവശ്യമില്ലല്ലോ, പലരും അങ്ങനെ ആവശ്യമില്ലാത്ത ഷൂട്ട് ചെയ്ത് കൂട്ടുകയും പിന്നെ അവസാനം 3, 5, 6, 8 മണിക്കൂറൊക്കെ ഫുട്ടേജ് വരികയും പിന്നെ അതിനെ വെട്ടിച്ചെറുക്കുകയും.
വിനയൻ സാറൊക്കെ വളരെ കൃത്യമായിട്ട് വളരെ അദ്ദേഹത്തിന്റെ എഡിറ്റിംഗ് എനിക്ക് തോന്നുന്നു മനസ്സിൽ എഡിറ്റ് ചെയ്തതിന് ശേഷമാണ് ഷൂട്ട് ചെയ്യുന്നത്. വളരെ കൃത്യമായിട്ട് എനിക്ക് ആ അത് കൂട്ടി വെച്ചാൽ തന്നെ സിനിമയായിരിക്കും. കൃത്യമായ കാര്യങ്ങൾ മാത്രമേ നമുക്ക് അത് ഭയങ്കര റിലീഫാണ് നടീ നടന്മാർക്ക്. ഒരു സീനിന്റെ ഒരു ഇത്ര ഭാഗം ഈ സിനിമയ്ക്ക് ആവശ്യമുള്ളത് അത് മാത്രം അദ്ദേഹം ചെയ്യിപ്പിക്കുള്ളൂ. അതൊക്കെ വളരെ നല്ലൊരു അനുഭവമാണ്. ഇപ്പോൾ അദ്ദേഹം ഒരു ന്യൂ ജനറേഷൻ ഡയറക്ടർ എന്ന് പറയാൻ പറ്റും. അതൊക്കെ ഒരുപാട് കാലമായിട്ട് സിനിമയിലുള്ള അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ക്രാഫ്റ്റൊക്കെ ഞാനിപ്പോൾ രണ്ടാം ഇതിന് മുമ്പേ ഒരു സിനിമയിൽ ചാലക്കുടിക്കാരൻ ചങ്ങാതി സിനിമയിൽ അഭിനയിച്ചു. അതൊക്കെ നല്ലൊരു അനുഭവം. ഇപ്പോൾ ഞാൻ കുറച്ച് ആൾക്കാരുടെ പേര് പറയാം, പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്ന കാര്യങ്ങൾ പറഞ്ഞു. അതൊക്കെ എന്താണ് നോക്കട്ടെ. മമ്മൂക്കയെ കുറിച്ചൊരു കാര്യം പറയുകയാണെങ്കിൽ, വർഷം സിനിമയിലെ ഒരു സീൻ അല്ലെങ്കിൽ ഒരു കാര്യം ഇൻസ്പയർ ചെയ്ത അല്ലെങ്കിൽ എന്തെങ്കിലും ഓർത്തിരിക്കുന്ന ഒരു കാര്യം എന്തായിരിക്കും? വർഷം സിനിമയില് മമ്മൂക്ക എനിക്ക് വർഷം സിനിമയില് ഒരു മമ്മൂട്ട മകൻ മരിച്ചിട്ട് മമ്മൂടെ മകൻ മരിച്ചിട്ടുള്ള ഒരു അഭിനയിക്കുന്ന ഒരു സീൻ. അപ്പൊ ഇതുവരെയാണ് ഡയലോഗ് എന്ന് പറഞ്ഞിട്ട് അവിടെയാണ്. അപ്പൊ ഇത് ഇങ്ങനെ തന്നെ റിഹേഴ്സൽ ചെയ്തിരുന്നു. പക്ഷെ മമ്മൂക്ക അത് കഴിഞ്ഞിട്ടും നമുക്ക് അതിങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോയി. അപ്പൊ ഈ ഇദ്ദേഹം കട്ടൊന്നും പറഞ്ഞില്ല രഞ്ജിത് ശങ്കർ. അപ്പൊ ഉള്ളവരും അതിന്റെ മൂഡിൽ തന്നെ നിന്നു. അതെനിക്ക് ഭയങ്കരമായിട്ട്. എന്നിട്ട് മമ്മൂക്ക അങ്ങനെ പോയിട്ട് നിങ്ങൾക്ക് ഉറക്കുന്നുണ്ട് ആ സീനിൽ പോയിട്ട് അവസാനം ആ ഒരു ബെഞ്ചിൽ ഇരിക്കും. ഇതൊന്നും ആദ്യം പ്ലാൻ ചെയ്തായിരുന്നില്ല. അപ്പോൾ എല്ലാവരും ആ ഒരു സന്ദർഭത്തിൽ അതങ്ങനെ ചെയ്തും കണ്ടിന്യൂ കുറേ കഴിഞ്ഞിട്ടാണ് കട്ടാവുന്നത്. അത് മുഴുവനും ഷൂട്ട് ചെയ്തു. അപ്പോൾ നമ്മളും അതിന് പെട്ടുപോയി. ആ ഒരു എന്താ പറയുക, ആ ഒരു ഇൻറ്റൻസിറ്റി ഇല്ല, ആ തീവ്രതയില്ല ആ സിനിമ. അദ്ദേഹത്തിൻ്റെ ഒരു വേദനയിലൊക്കെ നമ്മളും പെട്ടിട്ട് നമ്മളും അതിനോടൊപ്പം ഒരു ഫുൾ ക്രൂ തന്നെ ആ സിനിമ അദ്ദേഹം അങ്ങനെ മുന്നോട്ട് നയിച്ച അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ജയസൂര്യയുടെ ഒരു കാര്യം പറയുകയാണെങ്കിൽ എന്താ പറയുക, ഞാൻ ജയസൂര്യ പണ്ടും ഭയങ്കരമായിട്ട് അദ്ദേഹം ഇമ്പ്രൂവ് എന്താ പറയുക, ഒരുപാട് മാറിയൊരു നടനാണ്. സ്വയം അതിനുവേണ്ടി ശ്രമിച്ച് മാറിയൊരു നടനാണ് ജയസൂര്യയുടെ ആദ്യത്തെ സിനിമകളും പിന്നെ ചെയ്ത അദ്ദേഹം ഈ ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞ സിനിമ, കുറേ സിനിമകളിൽ അദ്ദേഹം വളരെയധികം ശ്രമിച്ച് സ്വയം പരുവപ്പെടുത്തിയെടുത്തൊരു നടനായിട്ട് തോന്നി. നിവിൻ പോളിയായിട്ട് ഞാൻ അങ്ങനെ അഭിനയിച്ചിട്ടില്ല. പിന്നെ നിവിൻ പോളിയുടെ അദ്ദേഹം അതെ അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥാനം ഒരു നേടി ഒരു അയാളൊരു കുറച്ചൊരു കാലഘട്ടം കൊണ്ട് തന്നെ തൻ്റെതായൊരു അടയാളപ്പെടുത്തിയ ഇപ്പോൾ ഈ സിനിമയിലേക്ക് വരാണ്. ചേട്ടൻ്റെ ക്യാരക്ടർ എങ്ങനത്തെ ഒരു ഇതിൻ്റെ ക്യാരക്ടർ? എൻ്റെ പേര് ജോസ് പൈലി എന്നാണ്. ഇദ്ദേഹം ഒരു പുരോഹിതനാണ്, അവരുടെ പള്ളിയിലത്തെ പുരോഹിതനാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഷാജി അവതരിപ്പിക്കുന്ന ഷാജി അവതരിപ്പിക്കുന്ന ഈ ക്യാരക്ടറിനെ അദ്ദേഹം വളരെ മര്യാദക്കാരനായ ഒരാളെ എങ്ങനെ സന്ദർഭങ്ങളെ വേറെ തരത്തിൽ മാറ്റി മറിക്കുന്നതാണ്. അപ്പോൾ ഇദ്ദേഹത്തെ രക്ഷപ്പെടുത്താൻ കുടുംബമൊക്കെയായിട്ട് ഈ ക്യാരക്ടറിൻ്റെ കുടുംബമൊക്കെ വളരെ അടുപ്പമുള്ള ഒരാളെ രക്ഷപ്പെടുത്താൻ പരമാവധി ശ്രമിക്കുകയും അതിൻ്റെ എല്ലാ മാനസികമായ വ്യഥകൾ അനുഭവിക്കുകയും ചെയ്യുന്ന ഒരു ക്യാരക്ടറായിട്ടാണ്. പള്ളിയിലച്ചെന്ന് പറയുമ്പോഴത്തേക്കും അമ്മച്ചൻ്റെ നന്നാക്കുന്ന ഒരു പള്ളിയിലച്ചനാണ്. അപ്പോൾ അതാണ് ജനങ്ങളുടെ മനസ്സിലേക്ക്. അപ്പോൾ ഇതുപോലത്തെ ഇതിലങ്ങനത്തെ ഇതിലൊരു ഹാസ്യ ഫ്ലേവറൊക്കെ ഉണ്ടെങ്കിലും അയാൾ ഒരു മാമ അതൊക്കെ കൂടുതൽ അങ്ങനത്തെ ഇത് വളരെയധികം വിഷമം എന്താ പറയുക മാനസിക സംഘർഷങ്ങൾ കടന്നു പോകുന്ന ഒരു അയാള് കടന്നു പോകുന്ന സിറ്റുവേഷൻസ് വേറെയാണ്. അപ്പോൾ ചേട്ടാ ഭാവിയിലേക്ക് ഒരുപാട് ആശംസകൾ നേരിടുന്നുണ്ട്. സിനിമകളൊക്കെ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, സന്തോഷം. ഓക്കെ, താങ്ക് യു.